വ്ലോഗ് ഓൺ മെയ്ഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2019 കറണ്ട് ഫെബ്രുവരിയിലെ കറണ്ട് അഫേഴ്സ് വെച്ചിട്ട് ഒരു ടോപ്പിക്ക് വെച്ചിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ 20 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസും ഉണ്ട്. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നവരൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ടോപ്പിക്കിൻ്റെ ഒരു ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് നോക്കിയതിന് ശേഷം ഈ വീഡിയോ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിലോ ഇഷ്ടമാവുകയാണെങ്കിലോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ വീഡിയോ കിട്ടുന്ന മാർക്കും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിൽ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കാലാകോത ആർട്ട് ഫെസ്റ്റിവൽ 2019 വേദി, ഓപ്ഷൻ എ വിശാഖപട്ടണം, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി ഡെറാഡൂൺ, ഓപ്ഷൻ ഡി മുംബൈ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ 22nd എയിംസ് നിലവിൽ വരുന്നത്, ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ഹരിയാന, ഓപ്ഷൻ സി ഡെറാഡൂൺ, ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. മൂന്നാമത്തെ ചോദ്യം, ഇൻ്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് 2019 വേദി, ഓപ്ഷൻ എ വിശാഖപട്ടണം, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി ഡെറാഡൂൺ, ഓപ്ഷൻ ഡി മുംബൈ. അടുത്തത് നാലാമത്തെ ചോദ്യം, 2019 കേരള ബജറ്റ് അവതരിപ്പിച്ച തീയതി, ഓപ്ഷൻ എ ഫെബ്രുവരി 1, ഓപ്ഷൻ ബി ജനുവരി 1, ഓപ്ഷൻ സി ഫെബ്രുവരി 31, ഓപ്ഷൻ ഡി ജനുവരി 31. അടുത്തത് അഞ്ചാമത്തേത്, ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത്, ഓപ്ഷൻ എ ഫെബ്രുവരി 10, ഓപ്ഷൻ ബി ഫെബ്രുവരി 11, ഓപ്ഷൻ സി ഫെബ്രുവരി 12, ഓപ്ഷൻ ഡി ഫെബ്രുവരി 13. ആറാമത്തെ ചോദ്യം, ഇൻ്റർനാഷണൽ ആയുഷ് കോൺക്ലേവ് കേരള 2019 വേദി, ഓപ്ഷൻ എ വിശാഖപട്ടണം, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി ഡെറാഡൂൺ, ഓപ്ഷൻ ഡി എറണാകുളം. ഏഴാമത്തെ ചോദ്യം, ബൂരിബൂട്ട് യോലോ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം, ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി നാഗാലാൻഡ്, ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി കർണാടക. എട്ടാമത്തെ ചോദ്യം, ദിക്കി ബണ്ടി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഓപ്ഷൻ എ മേഘാലയ, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി സിക്കിം, ഓപ്ഷൻ ഡി മിസോറാം. അടുത്തത് ലോക പൾസ് ദിനമായിട്ട് ആചരിക്കുന്നത്, ഓപ്ഷൻ എ ഫെബ്രുവരി 9, ഓപ്ഷൻ ബി ഫെബ്രുവരി 10, ഓപ്ഷൻ സി ഫെബ്രുവരി 11, ഓപ്ഷൻ ഡി ഫെബ്രുവരി 12. അടുത്തത് പത്താമത്തെ ചോദ്യം, നാറ്റോയിൽ അംഗമായ 30th രാജ്യം, ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി മാസിഡോണിയ, ഓപ്ഷൻ സി ദുബായ്, ഓപ്ഷൻ ഡി പോർച്ചുഗൽ. 11th ചോദ്യം, പുൽവാമ ഭീകരാക്രമണം നടന്ന ഇന്ത്യൻ സംസ്ഥാനം, ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി ജമ്മു കാശ്മീർ, ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. അടുത്തത് 12th ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ആദ്യത്തെ വാർത്താവിനിമയ അവതാരകയെ അവതരിപ്പിച്ച രാജ്യം, ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി ദുബായ്. അടുത്തത് 13, സ്പാനിഷ് സർക്കാരിൻ്റെ ഉന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓർഡർ ഓഫ് സിവിൽ മെറിറ്റ് നേടിയത്, ഓപ്ഷൻ എ നരേന്ദ്രമോദി, ഓപ്ഷൻ ബി സുഷമ സ്വരാജ്, ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ്, ഓപ്ഷൻ ഡി രമാകാന്ത്. അടുത്തത് 14th ചോദ്യം, ലോക കേരള സഭയുടെ പ്രഥമ പശ്ചിമേഷ്യ മേഖലാ സമ്മേളന വേദി, ഓപ്ഷൻ എ ദുബായ്, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി എറണാകുളം. 15th ചോദ്യം, വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് 2019 വേദി, ഓപ്ഷൻ എ വിശാഖപട്ടണം, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി ന്യൂയോർക്ക്, ഓപ്ഷൻ ഡി മുംബൈ. അടുത്തത് 16th ചോദ്യം, 83rd ദേശീയ സീനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി, ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി ഗുവാഹത്തി, ഓപ്ഷൻ ഡി വിശാഖപട്ടണം. 17th ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ ടെസ്റ്റ് പരമ്പര ജയിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം, ഓപ്ഷൻ എ ശ്രീലങ്ക, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. അടുത്തത് 18th ചോദ്യം, ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും സംയുക്ത മിലിറ്ററി അഭ്യാസം 2019, ഓപ്ഷൻ എ ഗരുഡ, ഓപ്ഷൻ ബി ഇംപെക്സ്, ഓപ്ഷൻ സി സംപ്രീതി, ഓപ്ഷൻ ഡി മൈത്രി. അടുത്തത് 19th ചോദ്യം,
ഇന്ത്യ പാകിസ്ഥാനിൽ മിന്നലാക്രമണം നടത്തിയ തീയതി? ഓപ്ഷൻ എ 2019 ഫെബ്രുവരി 23, ഓപ്ഷൻ ബി 2019 ഫെബ്രുവരി 20, ഓപ്ഷൻ സി 2019 ഫെബ്രുവരി 25, ഓപ്ഷൻ ഡി 2019 ഫെബ്രുവരി 26. അടുത്തത് 20-ാമത്തെ ചോദ്യം, മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സാഹിത്യം, ഓപ്ഷൻ ബി പഞ്ചവാദ്യം, ഓപ്ഷൻ സി ഓട്ടൻതുള്ളൽ, ഓപ്ഷൻ ഡി കഥകളി. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് 20 ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷൻസുമാണ്. നിങ്ങളിത് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1-ാമത്തെ ചോദ്യം, കാലാകോത ആർട്ട് ഫെസ്റ്റിവൽ 2019, ഓപ്ഷൻ ഡി മുംബൈ. 2-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ 22-ാമത് എയിംസ് നിലവിൽ വരുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ഹരിയാന. 3-ാമത്തെ ചോദ്യം, ഇൻ്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് 2019 വേദി? ഓപ്ഷൻ ബി ഹൈദരാബാദ്. 4-ാമത്തെ ചോദ്യം, 2019 കേരള ബജറ്റ് അവതരിപ്പിച്ചത്? ഓപ്ഷൻ ഡി ജനുവരി 31. 5-ാമത്തെ ചോദ്യം, ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി ഫെബ്രുവരി 13. 6-ാമത്തെ ചോദ്യം, ഇൻ്റർനാഷണൽ ആയുഷ് കോൺക്ലേവ് കേരള 2019 വേദി? ഓപ്ഷൻ ബി തിരുവനന്തപുരം. 7-ാമത്തെ ചോദ്യം, ബൂരേബൂട്ട് യോലോ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം? ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്. 8-ാമത്തെ ചോദ്യം, ദിക്കി ബണ്ടി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ മേഘാലയ. അടുത്തത് 9-ാമത്തെ ചോദ്യം, ലോക പൾസ് ദിനമായിട്ട് ആചരിക്കുന്നത്? ഓപ്ഷൻ ബി ഫെബ്രുവരി 10. അടുത്തത് 10-ാമത്തെ ചോദ്യം, നാറ്റോയിൽ അംഗമായ 30-ാമത് രാജ്യമാണ്? ഓപ്ഷൻ ബി മാസിഡോണിയ. 11-ാമത്തെ ചോദ്യം, പുൽവാമ ഭീകരാക്രമണം നടന്നത്? ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. അടുത്തത് 12-ാമത്തെ ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള വാർത്താവിനിമയ അവതാരികയെ അവതരിപ്പിച്ച രാജ്യം? ഓപ്ഷൻ സി ചൈന. അടുത്തത് 13-ാമത്തെ ചോദ്യം, സ്പാനിഷ് സർക്കാർ ഉന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓർഡർ ഓഫ് സിവിൽ മെറിറ്റ് നേടിയത്? ഓപ്ഷൻ ബി സുഷമ സ്വരാജ്. 14-ാമത്തെ ചോദ്യം, ലോക കേരള സഭയുടെ പ്രഥമ പശ്ചിമേഷ്യ മേഖലാ സമ്മേളനത്തിൻ്റെ വേദി? ഓപ്ഷൻ എ ദുബായ്. അടുത്തത് 15, വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് 2019 വേദി? ഓപ്ഷൻ ബി ന്യൂഡൽഹി. 16-ാമത്തെ ചോദ്യം, 83-ാമത് ദേശീയ സീനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി? ഓപ്ഷൻ സി ഗുവാഹത്തി. 17-ാമത്തെ ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ ടെസ്റ്റ് പരമ്പര ജയിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം? ഓപ്ഷൻ എ ശ്രീലങ്ക. അടുത്തത് 18, ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത മിലിറ്ററാഭ്യാസം അറിയപ്പെടുന്നത് 2019 അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി സംപ്രീതി. അടുത്തത് 19-ാമത്തെ ചോദ്യം, ഇന്ത്യ പാകിസ്ഥാനിൽ മിന്നലാക്രമണം നടത്തിയ തീയതി? ഓപ്ഷൻ ഡി 2019 ഫെബ്രുവരി 26. അടുത്തത് 20-ാമത്തെ ചോദ്യം, മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി കഥകളി. നമ്മൾ ഇതുവരെ അപ്പോൾ നോക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞത് ഫെബ്രുവരി കറണ്ട് അഫേഴ്സ് ടോപ്പിക് വെച്ചിട്ടുള്ള ചോദ്യങ്ങളും 20 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. കൂടാതെ നിങ്ങളുടെ മാർക്കും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കാനായി പരമാവധി ഷെയർ ചെയ്യുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.